ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഈ വീക്കിൽ കുറച്ച് അപ്ഡേറ്റ്സിനെ പറ്റി പറയുന്ന വീഡിയോ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ. ഒരു 75 to 78 MB വരുന്ന ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഗെയിം ഓപ്പൺ ആയപ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് കോമ്പൻസേഷൻ എവിടെയാണ്. നമുക്കൊരു നോട്ടിഫിക്കേഷൻ ഇട്ടായിരുന്നു നമ്മുടെ നിലവിലുള്ള ആ ഒരു ലാഗ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ തരുമെന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷനൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ ആരും അതൊരു കോയിനൊക്കെ കോമ്പൻസേഷൻ ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞ് പ്രതീക്ഷ 100% ഇരിക്കേണ്ട കേട്ടോ. അതിൽ എന്തോ ആ കോമ്പൻസേഷൻ അവർ പറയുന്നില്ല കോയിനാണെന്ന്. അപ്പോൾ അതോർത്ത് ഇരിക്കരുത്. അപ്പോൾ അതിൽ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അവരതിൽ ഡേറ്റ് വരണത് 24th മീൻസ് നാളെയാണ് ആ ഡേറ്റ്. ആ ഒരു അപ്ഡേറ്റ് വരാനും ആ ഒരു കോമ്പൻസേഷനൊക്കെ അവർ പറഞ്ഞ ഡേറ്റ് നാളെയാണ്, അത് ഇന്നല്ല. ഇന്ന് അവർ ഇട്ടേണ ഒരു കാര്യം നോക്കാനാണെങ്കിൽ ഗെയിം ഓപ്പൺ ആക്കുമ്പോൾ എന്തോ ക്രാഷ് ആവുന്നുണ്ടല്ലാണ്ട് പ്ലേയേഴ്സിൻ്റെ അപ്പിയറൻസിലും ഇമേജിലെ അപ്പിയറൻസിലും കാര്യത്തിൽ എന്തോ ഇഷ്യൂ ആയിരുന്നെന്നും പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തോ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഇന്നത്തെ അപ്ഡേറ്റ് കൊണ്ടുവന്നേ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ആ ലാഗ് ഇഷ്യൂ വന്നിട്ട് അത് മാറിയോ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കട്ടോ, തന്നാലും അറിയാൻ പറ്റുള്ളൂ അത് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന്. അപ്പോൾ നിലവിലെ എൻ്റെ ഒരു ഇതിലനുസരിച്ച് ആണെങ്കിൽ നാളെയാണ് എൻ്റെ മെയിൻ അപ്ഡേറ്റിങ് കാര്യങ്ങളൊക്കെ വരേണ്ടത്. നാളെ ഒരു അപ്ഡേറ്റ് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം ആ ലാഗ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അപ്പോഴായിരിക്കും ആ കോമ്പൻസേഷൻ കാരണം തരാൻ പോകുന്നത്. കോയിനാന്ന് യാതൊരു ഉറപ്പില്ല. അതായത് നോക്കാം, നമുക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാവുന്നതാണ്. ഒരുപാട് ചോദിച്ചു അപ്ഡേറ്റ് ചെയ്തിട്ട് എന്താ കോമ്പൻസേഷൻ കിട്ടാത്തതെന്ന്. നെസ് എന്ന് പറയുകയാണെങ്കിൽ ഈ വീക്ക് വന്നതാണ് ബിഗ് ടൈം ആണ്. നമ്മുടെ റയൽ മാറ്റിൻ്റെ ഒരു ബിഗ് ടൈം വന്നതാണ്. അതിൽ ബിഗ് ടൈമായിട്ട് നമ്മുടെ റൗളാണ് വന്നതാണ് റയലിൻ്റെ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സീഡ് ഓഫ്, ഒരു 21-year-old റയൽ മാറ്റിൻ്റെ ബോക്സ് ബോക്സ് സീഡ് ഓഫാണ് ഈ ഒരു പാക്കിലുള്ള. ഭയങ്കര എങ്ങനെയുള്ള സീഡ് ഓഫാണ്. അതല്ലാണ്ട് നമ്മുടെ ഫിഗോ ഉണ്ട്, ആളൊരു പ്രൊലിഫിക് വിങ്ങറാണ്. റൗളാണെങ്കിൽ ഒരു ഡമ്മി റൺ പ്ലേസിലാണ്, CF ആണ്. ആ ഒരു ഇതിലാണ് വന്നതാണ് സീഡ് ഓഫിൻ്റെ ഒരു ഇതിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയാനാണെങ്കിൽ ആളുടെ ആ ഒരു വീഡിയോ കാണുന്ന ഒരു ഗോൾഡ്, ഒരു അടിപൊളി ലോങ് റേഞ്ചർ ഗോൾഡിനെ ബേസ് ആയിട്ടുള്ള ഒരു കാർഡായിട്ടാണ് ആളെ കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ റൈറ്റിംഗ് ഫോർവേഡിൽ നമുക്ക് നിലവിൽ അധികം ഒരു എന്താ പറയുക എപ്പിക്സ് ഒന്നുമില്ല, വളരെ റയറായിട്ട് വരുന്നതാണ്. അപ്പോൾ അവിടെയാണ് ലൂസിഗോർ മെയിനായിട്ട് എപ്പോഴും ലാസ്റ്റ് ഇയറൊക്കെ നമുക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആരെങ്കിലും ഈ ബോക്സൊക്കെ ഇറക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID പിഞ്ച് ചെയ്ത് വെച്ചേക്കുക, അതിലേക്കൊന്ന് മെസ്സേജ് അയക്കാം. നമുക്ക് ബോക്സറായിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി, കമൻറ്റിൽ പിഞ്ച് ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ വീക്കിലത്തെ പ്ലെയർ ഓഫ് ദ വീക്കാണ്. അത് എനിക്ക് അത്യാവശ്യം നല്ലതായിട്ടാണ് തോന്നിയത്. പിന്നെ കുറേ പേർക്ക് ഈ ഇതിലുള്ള പ്ലേയേഴ്സ് ഇല്ലാത്തവർക്ക് എന്തായാലും യൂസ്ഫുള്ളായിരിക്കും. ഒന്ന് പറയുകയാണെങ്കിൽ എംബാപ്പേ ഉണ്ട്, സൺ ഹ്യൂമിൻ ഉണ്ട്, പിന്നെ നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസ്, പിന്നെ ഫെറാൻഡോർസ്, ഇവരൊക്കെ വന്നെ ഒരു അടിപൊളി ബോക്സ് ഷോ ആണ് പ്ലെയർ ഓഫ് ദി വീക്കിൽ വന്നതാണ്. എംബാപ്പേ നോക്കാനാണെങ്കിൽ ഒരുപാട് പേർക്ക് ഉണ്ടാവും ആ ഒരു കാർഡ്. സൺ ഹ്യൂമിൻ ആണെങ്കിൽ പേഴ്സണലി ഉണ്ട്. അതല്ലാണ്ട് വേറെ മറ്റേ ഫെറാൻഡോറസിനെ അല്ലെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസ് ഒക്കെ നോക്കാനാണെങ്കിൽ RMF ബോക്സ് ബോക്സ് പ്ലെയിങ്സെല്ലാം പുള്ളിക്ക് വരുന്നത്. പിന്നെ വേറെ ഇതിൽ മറ്റ് പ്ലേയേഴ്സിൻ്റെയൊക്കെ ആട്രിബ്യൂട്ട്സ് എടുത്ത് നോക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആട്രിബ്യൂട്ട്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇറക്കി നോക്കിയിട്ട് ആരെങ്കിലും കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നമുക്ക് ആ ടൂർ ഇവൻറ്റ് കളിച്ചാൽ ഫ്രീ ആയിട്ട് ഒരെണ്ണം കിട്ടും. അതറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ആ പോയിട്ട് ആ ടൂർ ഇവൻറ്റ് കളിക്കുക, 3000 points ഉണ്ടാക്കുക, ഒരു ഫ്രീ പാക്ക് കിട്ടും, അത് കറക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയാണ് പ്ലെയർ ഓഫ് ദി വീക്ക് വരുന്നത്. പിന്നെ ഇവൻറ്റ്സ് ആണെങ്കിൽ ലാസ്റ്റ് വീക്കിലെ പോലെ തന്നെ 2 coin event ഉണ്ട്, 50 coins ഒന്ന് നോർമലായിട്ടുള്ളൊരു സ്പാനിഷ് ലീഗിൻ്റെ, അതല്ലാണ്ട് ജപ്പാനീസ് ലീഗിൻ്റെ ഒരു ഇവൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് അന്ന് ജപ്പാനീസ് ലീഗിൻ്റെ ഇവൻറ്റ് ആ ഒരു ഓൺലൈൻ ഇവൻറ്റ് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് എങ്ങനെ കളിക്കും എന്ന് ചോദിച്ചപ്പോൾ, നമ്മൾ എങ്ങനെ അത് കളിക്കേണ്ടത്, അതിൽ എങ്ങനെ പ്ലേ സെറ്റ് ചെയ്യേണ്ടത്, ഏത് ഓർഡറിലാണ്, എങ്ങനെ ടീം സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വേണമെങ്കിൽ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്നും അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും എങ്ങനെ ആ ഇവൻറ്റ് കളിക്കേണ്ടിയിരുന്നു. അപ്പോൾ ഗൈസ് വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമുക്ക് അവർ പറഞ്ഞേക്കണ ആ ഒരു അപ്ഡേറ്റും കോമ്പൻസേഷൻ്റെ ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ 24th ആ കോമ്പൻസേഷൻ ഒരിക്കലും കോയിനാണെന്ന് ആരും ഓർത്തിരിക്കേണ്ട. ചിലപ്പോൾ കോയിനായിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കും. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. കൊണാമി ആയതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അല്ലാണ്ട് ഇവൻസും പിന്നെ നമ്മുടെ ബിഗ് ടൈമിൻ്റെ അത് കറക്കാൻ താല്പര്യമുള്ളവരാണ് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചേക്കാം. അപ്പോൾ വേറെ ഇടയൊക്കെ കാണാം. ഓക്കെ, ബൈ.